ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നെല്ലിക്ക കൊണ്ട് ഒരു അടിപൊളി സ്ക്വാഷ് തയ്യാറാക്കിയല്ലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്ക്വാഷ് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളിവിടെ 750 ഗ്രാം നെല്ലിക്ക കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നെല്ലിക്കയുടെ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം സ്വല്പം കൂടിയാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമ്മൾക്ക് 16 കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആറ് തണുക്കുന്നത് വരെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. നെല്ലിക്ക നന്നായിട്ട് ആറ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കുരുവൊക്കെ കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നെല്ലിക്കയെല്ലാം കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെല്ലിക്ക വേവിക്കാനെടുത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നെല്ലിക്കയുടെ വെള്ളം ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് ആ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെല്ലിക്കയെല്ലാം ഇതേ രീതിയിൽ അരച്ചെടുത്ത് നമ്മൾക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. ശേഷം അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് നെല്ലിക്കയുടെ കൊത്ത് വേർതിരിച്ചെടുക്കാം. നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് കൊത്തൊക്കെ പ്രത്യേകം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തണുക്കുന്നത് വരെ മാറ്റി വയ്ക്കാം. വേവിച്ചെടുത്ത നെല്ലിക്ക അത്യാവശ്യം ആറ് തണുത്ത ശേഷം ജ്യൂസ് അരിക്കുന്ന അരിപ്പ ഉപയോഗിച്ച് ജ്യൂസ് അരിച്ച് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അരിച്ചെടുത്ത ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ശേഷം തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ജ്യൂസ് ചൂടാക്കിയെടുക്കാം. ജ്യൂസ് അത്യാവശ്യം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 കപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് 500 ഗ്രാം പഞ്ചസാരയാണ്. മധുരം അല്പം കൂടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2.5 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെല്ലിക്ക സ്ക്വാഷ് അത്യാവശ്യം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. സ്ക്വാഷ് നന്നായിട്ട് ആറ് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റാം. നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിക്ക കൊണ്ടുള്ള അടിപൊളി സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ആവശ്യാനുസരണം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം അല്പം തണുത്ത വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്താൽ നെല്ലിക്ക കൊണ്ടുള്ള ജ്യൂസ് റെഡിയായി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.